എഞ്ചിനീയറിംഗ് എസൻഷ്യൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്പീക്കറുകളുടെ പവർ റേറ്റിംഗിനെ കുറിച്ചാണ്. പവർ റേറ്റിംഗ് എന്താണ്, അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ പവർ റേറ്റിംഗിനെ എങ്ങനെ മനസ്സിലാക്കണം തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പവർ റേറ്റിംഗ് പല രീതിയിൽ പറയാറുണ്ട്. PMPO, പീക്ക് മ്യൂസിക് പവർ ഔട്ട്പുട്ട് എന്നുള്ള റേഞ്ചിൽ പറയാറുണ്ട്. ചിലർ പറയാറുണ്ട് പീക്ക് പവർ, ചിലർ പറയാറുണ്ട് മാക്സിമം പവർ. അങ്ങനെയൊക്കെ പറഞ്ഞ് വലിയ നമ്പേഴ്സ് എഴുതിയിട്ടുള്ളത് കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നോമിനൽ റേറ്റിംഗ് എന്ന് പറയുന്ന ഒരു റേറ്റിംഗിനാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, എല്ലാ സ്പീക്കറുകളിലും ഒരു നോമിനൽ ഇംപിഡൻസ് റേറ്റിംഗ് ഉണ്ടാവും. റെസിസ്റ്റൻസ് അല്ല ഞാൻ പറയുന്നത്, ഇംപിഡൻസ് റേറ്റിംഗ്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സ്പീക്കറിൻ്റെ വോയിസ് കോയിലിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡക്റ്റൻസും ഉണ്ട്. വോയിസ് കോയിൽ റെസിസ്റ്റൻസ് കാരണം ആംപ്ലിഫയർ പവർ കൂടുതലും വോയിസ് കോയിലിൽ ചൂടായിട്ടാണ് റേഡിയേറ്റ് ചെയ്യുന്നത്. ഹൈ ലെവലിലൊക്കെ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ സബ്വൂഫറൊക്കെ നന്നായിട്ട് ചൂടാവാറുണ്ട്. ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയാൽ മതി, നന്നായിട്ട് കുറേ നേരം പ്ലേ ചെയ്തതിന് ശേഷം അതിൽ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് ആ ചൂട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. എന്തിനാണ് ഞാൻ പവർ റേറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കാതെ ചൂടിനെ കുറിച്ചും ഈ ഹീറ്റിങ്ങിനെ കുറിച്ചും റെസിസ്റ്റൻസിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്? പവർ റേറ്റിംഗ് വോയിസ് കോയിലിൻ്റെ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വോയിസ് കോയിലിൻ്റെ സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വോയിസ് കോയിലിൻ്റെ കൂളിംഗ് മെത്തേഡ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വോയിസ് കോയിലിൻ്റെ ടെമ്പറേച്ചർ ലിമിറ്റിനെയും അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സ്പീക്കറിൻ്റെ വോയിസ് കോയിലിലേക്ക് വരാം. ഈ വോയിസ് കോയിലിന് റെസിസ്റ്റൻസ് ഉണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അതിലൂടെ കറണ്ട് കടന്നു പോകുമ്പോഴാണ് സ്പീക്കർ വർക്ക് ചെയ്യുന്നത്. വോയിസ് കോയിലിൻ്റെ റെസിസ്റ്റൻസിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ വോയിസ് കോയിൽ ഹീറ്റാവും. ഹീറ്റിൻ്റെ അളവ് എങ്ങനെ അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ I²RT എന്നുള്ളതാണ് അതിൻ്റെ ഹീറ്റിൻ്റെ ഇക്വേഷൻ. ഞാൻ എന്തായാലും നിങ്ങളെ മാത്സ് പറഞ്ഞ് പേടിപ്പിക്കാൻ പോകുന്നില്ല, പക്ഷേ ഈ ഇക്വേഷൻ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ ഞാൻ പറയുന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാകുകയുള്ളൂ. ഇനി ഇക്വേഷനിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ഘടകങ്ങളും എന്താണെന്ന് മനസ്സിലാക്കുക. ആദ്യം പറഞ്ഞിരിക്കുന്നത് I². I² എന്ന് പറയുന്നത് കോയിലിലൂടെ കടന്നു പോകുന്ന കറണ്ടിൻ്റെ RMS വാല്യൂ ആണ്. അപ്പം ഞാൻ അതിനെ സ്ക്വയർ ചെയ്തു, അതായത് കറണ്ടിൻ്റെ RMS വാല്യൂവിൻ്റെ വർഗം കണ്ടുപിടിച്ചു, അതവിടെ ഇരിക്കട്ടെ. ഇനി R എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്, അത് റെസിസ്റ്റൻസ് ആണ്. നമ്മുടെ വോയിസ് കോയിലിൻ്റെ റെസിസ്റ്റൻസിനെയാണ് R കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇംപിഡൻസ് എന്ന് പറയുന്നതും റെസിസ്റ്റൻസ് എന്ന് പറയുന്നതും സെയിം അല്ല. അതുകൊണ്ട് തന്നെ 4 ohm ഇംപിഡൻസ് ഉള്ള ഒരു സ്പീക്കറിൻ്റെ കോയിലിലെ റെസിസ്റ്റൻസ് നമ്മൾ മൾട്ടിമീറ്റർ വഴി മെഷർ ചെയ്യുമ്പോൾ ഒരിക്കലും 4 ohms കിട്ടണമെന്നില്ല. അതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ്, ഒരു സ്പീക്കറിൻ്റെയും ഇംപിഡൻസ് കോൺസ്റ്റൻ്റ് അല്ല, അത് വേരിയബിൾ ആണ്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇനിയും ഒരുപാട് ഫാക്ട്സ് ഉണ്ട്, അതൊക്കെ വരും വീഡിയോസിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾ കാണുന്നു എന്ന് ഉറപ്പാക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക, അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. ഇനി നമ്മുടെ ഇക്വേഷനിലേക്ക് തിരിച്ചു പോവാം. I² നമ്മളെടുത്തു, കണ്ടുപിടിച്ചു. അതിനുശേഷം റെസിസ്റ്റൻസ് വോയിസ് കോയിലിൻ്റെ DC റെസിസ്റ്റൻസ് ആണ്, അത് നമുക്ക് മൾട്ടിമീറ്റർ വെച്ച് കണ്ടുപിടിക്കാം. അതും കിട്ടി, അതവിടെ വെച്ചു. ഇനി അടുത്ത് വരുന്നത് T ആണ്. T ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വേറൊന്നുമല്ല, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച RMS കറണ്ട് എത്ര നേരത്തേക്കാണ് ആ വോയിസ് കോയിലിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, സോൾഡറിങ് അയൺ പ്ലഗിൽ കണക്ട് ചെയ്ത് ഓൺ ചെയ്ത ഉടനെ അത് ചൂടാകുന്നതായിട്ട് കാണുന്നില്ല, ടൈം കൂടുന്നതനുസരിച്ച് ഹീറ്റ് ടെനർ കൂടിക്കൊണ്ടിരിക്കും എന്നാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് സമയം പോകുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെയല്ലേ നമ്മുടെ സോൾഡറിങ് അയണിലും സംഭവിക്കുന്നത്, നമ്മൾ ഓൺ ചെയ്ത് ടൈം കൂടുന്തോറും അതിൻ്റെ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് വോയിസ് കോയിലും, കറണ്ട് എത്ര നേരത്തേക്ക് അപ്ലൈ ചെയ്യുന്നോ അതനുസരിച്ച് അതിൻ്റെ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു കാര്യം ചോദിക്കും, സോൾഡറിങ് അയൺ നമ്മൾ എത്ര നേരം പ്ലഗിൽ കണക്ട് ചെയ്തിട്ടിരുന്നാലും അതിൻ്റെ ടെമ്പറേച്ചർ ഒരു പരിധി കഴിഞ്ഞ് കൂടാറില്ല, അതിനെന്തായിരിക്കും കാരണം? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അതിലുണ്ടാകുന്ന ചൂട് പുറത്തേക്ക് റേഡിയേറ്റ് ചെയ്ത് പോകുന്ന റേറ്റും അതിൽ ചൂടുണ്ടാകുന്ന റേറ്റും ഈക്വൽ ആയി കഴിഞ്ഞാൽ പിന്നെ ടെമ്പറേച്ചർ കൂടത്തില്ല. ഞാനിപ്പോൾ പറഞ്ഞത്, ടെമ്പറേച്ചർ ഒരു വസ്തുവിൻ്റെ സ്റ്റേബിൾ ആകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹീറ്റിങ്ങും കൂളിങ്ങും ഒരേ റേറ്റിലായിരിക്കണം എന്നാണ്. ഹീറ്റിംഗ് കൂടുതലാണെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ കൂടും, ടെമ്പറേച്ചർ കൂടി തീപിടിക്കാൻ വരെ സാധ്യതയുണ്ട്. നോർമൽ വോയിസ് കോയിൽ ഉപയോഗിക്കുന്ന വാർണിഷിന് 105 മുതൽ 140 ഡിഗ്രി സെൽഷ്യസ് വരെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ.
ഇനി അങ്ങനെ ടെമ്പറേച്ചർ ഒത്തിരി കൂടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൂളിംഗ് മെത്തേഡ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതാണ് പോൾ വെൻറ്റിങ്. പോളിനകത്ത് ഒരു ഹോളിട്ട് അതുവഴി എയർ സർക്കുലേഷനുള്ള പാത്ത് കൊടുക്കുന്നതിനാണ് പോൾ വെൻറ്റിങ് എന്ന് പറയുന്നത്. ഇനി ടോപ്പ് പ്ലേറ്റ് വെൻറ്റിങ് ഉണ്ട്. അതായത് ഈ സ്പീക്കറിൻ്റെ മാഗ്നറ്റിനും സ്പൈഡറിനും ഇടയ്ക്കുള്ള ഭാഗത്ത് വെൻസ് കൊടുക്കുക. അപ്പോൾ അതുവഴി എയർ സർക്കുലേഷൻ ഉണ്ടായി, അങ്ങനെ കൂളി ചെയ്യുക. അടുത്തൊരു രീതിയാണ് മാഗ്നറ്റിൻ്റെ സോഫ്റ്റ് ആൻഡ് പീസ് വഴിയും അതുപോലെ തന്നെ ഡസ്റ്റ് ക്യാപ്പ് വഴിയും ഹീറ്റ് റേഡിയേറ്റ് ചെയ്യുന്ന രീതി. അവസാനം പറഞ്ഞ രീതി ഞാൻ ഒത്തിരി പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യമാണ്. പയനീറിൻ്റെ TSW 306R പുതിയ സബ്വൂഫറുകളിലും പയനീർ അതേ മെത്തേഡാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. വെൻഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പുറത്തൊന്ന് പൊടി അതിനകത്ത് കയറാനുള്ള സാധ്യത കുറവാണ്. അതുപോലെ തന്നെ വേറെ ജീവികൾ വന്ന് കൂട് വയ്ക്കുന്നതും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് വെൻഡ് ഇല്ലാത്ത ഡിസൈൻ നല്ലതാണ്. ഇതെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. നമ്മുടെ സ്പീക്കറുകളുടെ പുറത്ത് കാണുന്ന നോമിനൽ റേറ്റിംഗ് ഈ പറഞ്ഞ കൂളിംഗ് മെത്തേഡ്സിനെയും അതുപോലെ തന്നെ കോയിലിൻ്റെ ടെമ്പറേച്ചർ റേറ്റിങ്ങിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അപ്പോഴും അത് നമുക്ക് റിലയബിൾ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ തരുന്നില്ല. കാരണം ഈ പറഞ്ഞ നോമിനൽ റേറ്റിംഗ് എത്ര സമയത്തേക്കുള്ളതാണെന്ന് പറയുന്നില്ല. അതായത് എത്ര സമയത്തേക്ക് നമുക്ക് ഈ പറഞ്ഞ പവർ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്പീക്കറിന് കൊടുക്കാൻ പറ്റും എന്നുള്ള ഡീറ്റെയിൽ കണ്ടിട്ടില്ല. അങ്ങനെ ടൈം ഇൻഡിക്കേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ ആവശ്യമില്ല. കാരണം ഒരു സ്പീക്കറും കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ മാക്സിമം റേറ്റിങ്ങിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നില്ല. മേ ബി കുറച്ച് സമയം അതിൻ്റെ മാക്സിമം പവറിൽ ഓപ്പറേറ്റ് ചെയ്യും, അത് കഴിഞ്ഞ് കുറച്ച് സമയം മ്യൂസിക് ലോ ആവും, പിന്നെയും കൂടും. അങ്ങനെ വേരിയേഷനുള്ള മ്യൂസിക്കാണ് നമ്മൾ നോർമലി കേൾക്കുന്നത്. പിന്നെ എന്തിനാണ് നോമിനൽ റേറ്റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോമിനൽ റേറ്റിംഗ് നിങ്ങൾ ആംപ്ലിഫയർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. ആംപ്ലിഫയറിൻ്റെ മാക്സിമം RMS ഔട്ട്പുട്ട് സ്പീക്കറിൻ്റെ നോമിനൽ റേറ്റിങ്ങിനെ എക്സീഡ് ചെയ്യാത്ത രീതിയിൽ വേണം നിങ്ങൾ ആംപ്ലിഫയർ സെലക്ട് ചെയ്യാൻ. ശരിക്കും ആ ഒരു ഫംഗ്ഷന് വേണ്ടി മാത്രമാണ് സ്പീക്കറുകളിൽ നോമിനൽ റേറ്റിംഗ് എഴുതിയിരിക്കുന്നത്. അല്ലാതെ ഒരു സ്പീക്കറും അതിൻ്റെ നോമിനൽ റേറ്റിങ്ങിൽ കണ്ടിന്യൂസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളവയല്ല. ഇനി ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. നിങ്ങളുടെ വീട്ടിൽ വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പമ്പ് HP പമ്പ് 375 watts ആണ്. അതിൻ്റെ കണ്ടിന്യൂസ് റേറ്റിംഗ് ആണ് 375 watts. അതായത് ആ 375 watts അതിന് എത്ര സമയം വേണോ അതിനെ ഉപയോഗിക്കാം. അതിനെ ഒന്ന് കയ്യിലെടുത്ത് നോക്കുക. അതിൻ്റെ ബാക്കിൽ ഒരു കൂളിംഗ് ഫാനുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഫിൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ്? മോട്ടോറിനെ കൂള് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കണ്ടിന്യൂസ് ആയിട്ട് 375 watts മാത്രം ഔട്ട്പുട്ട് ചെയ്യുന്ന ഒരു മെഷീന് ഇത്രയും കൂളിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഒരു സ്പീക്കർ അതേ ലെവലിൽ 375 watts RMS പ്ലേ ചെയ്യുമ്പോൾ അതിനെന്തുമാത്രം കൂളിംഗ് ആവശ്യം വരും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ ഒരു കമ്പാരിസണിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം സ്പീക്കർ നോമിനൽ റേറ്റിംഗ് അത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ റേറ്റിംഗിൽ കണ്ടിന്യൂസ് ആയിട്ട് പ്ലേ ചെയ്യാനായിട്ടല്ല ആ സ്പീക്കർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്പീക്കർ അതിൻ്റെ നോമിനൽ റേറ്റിംഗിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പ്ലേ ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറയുമ്പോൾ പലർക്കും സംശയം തോന്നാം പീക്ക് അല്ലെങ്കിൽ മാക്സിമം പവർ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും. അതെന്താണ്, ഇതെന്താണെന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ആദ്യം ഒരു ഹീറ്റ് എനർജിയുടെ ഒരു ഇക്വേഷൻ പറഞ്ഞത്, I²R. അത് നിങ്ങൾ ആരും ഇപ്പോൾ മറന്നിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിൽ T എന്ന് പറയുന്നത് 1 second ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ I²R എന്ന് പറയുന്നത് അതിൽ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ പവറാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 350 watts നോമിനൽ റേറ്റിംഗ് ഉള്ള ഒരു സ്പീക്കറാണെന്ന് വിചാരിക്കുക. 1 second നേരത്തേക്ക് അതിന് 350 watts ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അതേ സ്പീക്കർ 1/2 second നേരത്തേക്ക് എന്തുകൊണ്ട് 700 watts ഹാൻഡിൽ ചെയ്തുകൂടാ? ഇക്വേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പീക്കറിന് 700 watts ഹാൻഡിൽ ചെയ്യാൻ കഴിയും. കാരണം I²RT എന്ന് പറയുന്നതാണ് ഹീറ്റ് ജനറേറ്റഡ്. അപ്പോൾ ഹീറ്റ് ജനറേറ്റഡ് സെയിം ആയിരിക്കുകയാണെങ്കിൽ കോയിലിൻ്റെ ടെമ്പറേച്ചർ എക്സീഡ് ചെയ്യില്ല, അതുകൊണ്ട് തന്നെ അത് സേഫ് ആണ്. ഞാൻ നേരത്തെ T എന്ന് പറയുന്നത് 1 second ആയിട്ട് എടുത്തപ്പോൾ എനിക്ക് 350 watts ആണ് അതിന് ഈ സ്പീക്കറിൽ മാക്സിമം കൊടുക്കാൻ കഴിഞ്ഞത്. അങ്ങനെയെങ്കിൽ 700 watts കൊടുക്കുകയാണെങ്കിൽ അത് 1/2 second നേരത്തേക്കായിട്ട് കുറയ്ക്കണം. അപ്പോഴും നമ്മുടെ സ്പീക്കർ സേഫാണ്. അങ്ങനെയെങ്കിൽ ഞാൻ 1/2 second നേരത്തേക്ക് 1400 watts കൊടുക്കുന്നു. അപ്പോഴും I²RT സെയിം തന്നെയാണ്, 350 തന്നെയാണ് കിട്ടുന്നത്. പവർ ഇപ്പം ഞാൻ കൊടുത്ത എത്ര? 1400 watts. അതായത് 350 watt നോമിനൽ റേറ്റിംഗ് ഉള്ള ഒരു സ്പീക്കറിൽ ഞാൻ കൊടുത്തത് 1400 watts ആണ്. എന്നിട്ടും കോയിലിന് പ്രശ്നമൊന്നും ഇതുവരെ ഇല്ല. ഇതാണ് നിങ്ങളുടെ പീക്ക് പവർ എന്ന് പറഞ്ഞ് ഈ പീക്ക് പവർ വലിയ നമ്പർ ആയിരിക്കും. അത് കാരണം തന്നെ ഒരുപാട് ആളുകളെ അട്രാക്ട് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് പീക്ക് പവർ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. മ്യൂസിക് പവർ കൺസെപ്റ്റ് വെച്ച് ഒരു സ്പീക്കർ അതിൻ്റെ മാക്സിമം 10
പത്തിലൊന്ന് സമയം മാത്രമേ പ്ലേ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു കണക്ക് കൂട്ടൽ. അപ്പോൾ ആവറേജ് പവർ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പവർ അറിയണമെന്നുണ്ടെങ്കിൽ, നോമിനൽ പവറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം 300 വാട്ട്സ് നോമിനൽ പവർ റേറ്റിംഗ് ഉള്ള ഒരു സ്പീക്കറിലേക്ക് 30 വാട്ട്സ് കണ്ടിന്യൂസ് പവർ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതുകൊണ്ട് ആ സ്പീക്കറിന് ഡാമേജ് ഒന്നും ഉണ്ടാവില്ല. ഇത്രയും നേരം നമ്മൾ സ്പീക്കറിൻ്റെ പവർ റേറ്റിങ്ങിനെ കുറിച്ച് സംസാരിച്ചു, പക്ഷേ ഇടയ്ക്കൊരിക്കൽ പോലും മാഗ്നറ്റിനെ കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്തില്ല. അതിനെന്താണ് കാരണം? കാരണം വേറൊന്നുമല്ല, മാഗ്നറ്റിൻ്റെ പവർ ഒരു സ്പീക്കറിൻ്റെ പവർ ഹാൻഡിലിങ്ങിനെ ഒരിക്കലും ബാധിക്കുന്നില്ല. ഒരു സ്പീക്കറിൻ്റെ പവർ റേറ്റിംഗ് അതിൻ്റെ വോയിസ് കോയിലിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലാതെ മാഗ്നറ്റിൻ്റെ വലിപ്പമോ മാഗ്നറ്റിൻ്റെ പവറിനെയോ സ്പീക്കറിൻ്റെ പവർ റേറ്റിംഗ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ആർക്കെങ്കിലും ധാരണയുണ്ടെങ്കിൽ അത് തിരുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി മുതൽ ഒന്നിടവിട്ട ദിവസങ്ങളിലായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇത്തരം ഇൻഫർമേഷൻ നമ്മുടെ ഇൻ്റർനെറ്റിൽ വളരെ റെയറായിട്ട് മാത്രമേ കിട്ടാറുള്ളൂ. ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും എത്തിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ബെൽ നോട്ടിഫിക്കേഷൻ കൂടെ ഓൺ ചെയ്തിടുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ശുഭദിനം.